അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ സമസ്ത സെൻറ്റർ കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഫിരി ഹാബിൾ ഖുർആാൻ എന്ന ഖുർആാൻ പഠന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അൽഹമുല്ല കഴിഞ്ഞ എപ്പിസോഡുകളിൽ അറബി അക്ഷരങ്ങളിൽ നിന്ന് പതിനഞ്ച് അക്ഷരങ്ങളുടെ ശരിയായ വോയിസ് നാം പരിശീലിച്ചു അതായത് അലിഫ് മുതൽ വാദ് വരെ ഉള്ള അക്ഷരങ്ങൾ ഇതുവരെ കഴിഞ്ഞ അക്ഷരങ്ങൾ നമുക്കൊന്ന് നോക്കാം അലിഫ് സി

പരിശീലിച്ചത് നിഷ ഇന്ന് നമുക്ക് അടുത്ത അഞ്ച് അക്ഷരങ്ങളെ പ്രാക്ടീസ് ചെയ്യാം ആദ്യമായി ഞാൻ ഈ അക്ഷരങ്ങളൊന്ന് വായിക്കുന്നു പോ മോ മോ ഐൻ ഐൻ വൈൻ വൈൻ ഇനി ആദ്യം മുതൽ ഓരോന്നായി നമുക്ക് നോക്കാം നന്നായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ വായിലേക്ക് പ്രത്യേകം സൂക്ഷിച്ച് നിരീക്ഷിക്കുക ഒന്നാമത്തെ അക്ഷരം ഇന്ന് നമുക്ക് പോ എന്ന് പറയുന്ന അക്ഷരമാണ് ഈ പോ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത് പിക്ചറിൽ കാണുന്നത് പോലെ നാവിൻ്റെ തലഭാഗം മേലെ മുമ്പല്ലിൻ്റെ മുരട്ടിൽ വെക്കുക നാവിൻ്റെ തലഭാഗം മേലെ മുമ്പല്ലുകളുടെ മുരടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഊനിലും തട്ടും അതോടൊപ്പം ഒരല്പം മുൻപല്ലിൻ്റെ പിൻഭാഗത്ത് മുരട് ഭാഗത്തേക്ക് അല്പം കയറി നിൽക്കും അതോടൊപ്പം നിങ്ങൾ നോക്കൂ നാവിൻ്റെ പിൻഭാഗം അണ്ണാക്കുമായി അടുത്തിരിക്കുന്ന രൂപത്തിൽ ഉയർന്നിരിക്കുന്നു ആ രൂപത്തിൽ നാം ഉച്ചരിക്കുമ്പോൾ പോ എന്ന വലിയ ഒരു സ്വരം ഉണ്ടാകുന്നു പോ 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 മനസ്സിലായല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ച എന്നീ അക്ഷരങ്ങൾ അലിഫ് ബ എന്ന തവും പിന്നെ ദാലിൻ്റെ കൂടെ പഠിച്ച ദാൽ എന്ന അക്ഷരവും ഇതും ഇതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് വരുന്നത് അവ തമ്മിലുള്ള വ്യത്യാസം നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം കാരണം പോ എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ ത ഒ അല്ലെങ്കിൽ മലയാളത്തിലെ ത അല്ലെങ്കിൽ തോ എന്ന സ്വരമായി പോകുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക നാവും അണ്ണാക്കും വളരെ അടുത്തിരിക്കും പോ പറയുമ്പോൾ അതേ സമയത്ത് ധ ധീ എന്ന് പറയുമ്പോഴും ത ീ എന്ന് പറയുമ്പോഴും മഹ്റോ ഒന്ന് തന്നെ പക്ഷേ നാവും എണ്ണാക്കും അടുത്തിരിക്കാൻ പാടില്ല അകന്നിരിക്കണം ചൽമുസ് അല്ല അൽമുസ് ചീം അതേസമയത്ത് പ പറയുമ്പോൾ ചുണ്ടുകൊണ്ട് ഒരു സ്വഭാവം അനറബികളിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരത്തിൻ്റെ പേര് പറയുന്നത് തന്നെ തോ തോ തോണി എന്ന് പറയുന്ന പോലെ തോക്ക് എന്ന് പറയുന്നത് പോലെ ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ അത് അറബിയിലെ ഖുർആാനിലെ പോ ആവുകയില്ല നിസ്കാരം ശരിയാവുകയില്ല സിറാ ത് എന്ന് പറഞ്ഞാൽ മറ്റു ചില ആളുകൾ തോ എന്നല്ല ത്വാ 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 ഉസ്താദന്മാരും അല്ലിമീങ്ങളും രക്ഷിതാക്കളൊക്കെ ആദ്യം ഈ അക്ഷരം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഈ അക്ഷരം ഖുർആനിൽ നിന്ന് ഉച്ചരിക്കാൻ സാധിക്കില്ല അപ്പോൾ പോ പോ ഇതാണ് ഇതിൻ്റെ ശബ്ദം അപ്പോൾ ത്വ എന്നല്ല തത്വം ത്വക്ക് എന്നൊക്കെ പറയില്ല തത്വചിന്തകൾ ആ ഒരു ശബ്ദമല്ല ഇതിനെ മറിച്ച് അത് താ തന്നെയാണ് താ ഇലൊരു വ കൂടിക്കഴിഞ്ഞാൽ ത്വ എന്ന മലയാള അക്ഷരമാവും അല്ലേ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ ഉത്ഭവസ്ഥാനം മനസ്സിലായല്ലോ അല്ലേ ഇനി പോ ഉച്ചരിക്കുന്ന സമയത്ത് സമയത്തുണ്ടാവേണ്ട വ്യത്യസ്തമായ ശബ്ദരൂപങ്ങൾ സാധുമാരെ നമുക്ക് സിഫാത്തുൽ ഹെറൂഫ് എന്ന് പറയുമല്ലോ അപ്പോൾ അതിന് പ്രധാനമായും കാറ്റ് നടക്കാതിരിക്കൽ അതാണ് ജഹർ ഇതും മലയാളികൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ലൂത്ത് എന്നുള്ള സ്ഥലത്ത് കൗ അപ്പോൾ കാറ്റ് നടന്നു അപ്പോൾ ഏകദേശം ത ആയിപ്പോയി അതേപോലെ തന്നെ വള്ള ഹിം വറോ ഇ ഹിം പോ കാറ്റ് നടക്കാൻ അനുവദിക്കരുത് കത്തു എന്നുള്ള ഇടത്ത് കത് എന്നല്ല കൂ അതാണ് ലൂ പോ വത്തൂരി എന്ന് പറയുന്നത് വത്തൂരി എന്നല്ല അതേപോലെ ഷിദ്ത് എന്നു പറഞ്ഞാൽ പൂർണ്ണ ബലമുള്ള അക്ഷരമാണ് നമ്മൾ പദാർത്ഥം എന്ന് പറയുന്നത് പോലെ സിറോത്വല്ലധീന അല്ലെങ്കിൽ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അത് അനറബി സ്വരമാണ് നോൺ അറബിക് വോയിസ് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഇസ്തേല എന്ന് പറഞ്ഞാലും ഈ എന്ന് പറഞ്ഞാലും വായക്കുള്ളിൽ ശബ്ദം നിറയണം തുബാക്ക് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നാവ് അണ്ണാക്കിലേക്ക് അടുത്തിരിക്കുക നാവിൻ്റെയും മേലണ്ണാക്കിൻ്റെയും ഇടയിൽ എണ്ണാക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ശബ്ദം തങ്ങി നിൽക്കുന്ന രൂപത്തിൽ പോ എന്ന് പറയണം ഇതാണ് പോ ഇനി ഖുർആാനിൽ എവിടെ ഈ അക്ഷരം കാണുമ്പോഴും നിങ്ങൾ ഈ ശബ്ദം ഓർക്കണം ഒരിക്കലും തത്തയ്യർന എന്ന് പറയരുത് ചയ്യർ തലിയഴു എന്ന് പറയരുത് ചലിയു മനസ്സിലായല്ലോ അടുത്ത അക്ഷരം രണ്ടാമത്തെ വ വ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഉച്ചരിക്കണം അറിയാലോ ത്വ പെന് പുള്ളിട്ടെ അതേപോലെ തന്നെ ല യു ഹിബു വഹ് നിങ്ങൾ നോക്കൂ വാദ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതും ഈ വാവും ഒരുപോലെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിറാ ശരിയാവുകയില്ല അർത്ഥം തന്നെ മാറിപ്പോകും എവിടെ ഒന്ന് ഉച്ചരിക്കണം നോക്കൂ നാവിൻ്റെ തലഭാഗം മേലെ മുമ്പല്ലിൻ്റെ തെല്ലിൽ വെക്കുകയാണ് നമ്മൾ ഇങ്ങനെ അതായത് കണ്ണാടിയിൽ നോക്കിയാൽ നാവിൻ്റെ തെല്ലൊരൽപ്പം കാണാൻ പറ്റും ഏതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചും പിന്നെ അതേപോലെ തന്നെ ദാൽ ദാൽ പഠിച്ചല്ലേ ദാൽൻ്റെ കൂടെ സും ഇതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് വാ ഉച്ചരിക്കുന്നത് പക്ഷേ എവിടെയാണ് വ്യത്യാസം അത് നാവിൻ്റെ പിൻഭാഗം മുരട് ഭാഗം അണ്ണാക്കിലേക്ക് അടുത്തിരിക്കും രണ്ടാമതായി വ്യത്യാസം ഇസ്തല എന്ന് പറയുന്ന നാവും നാവിൻ്റെയും അണ്ണാക്കിൻ്റെയും ഇടയിൽ ശബ്ദം തങ്ങി നിൽക്കണം വോ വോ പറഞ്ഞു നോക്കൂ നിങ്ങൾ വോ വലിമീൻ ഒന്ന് ഉച്ചരിച്ച് നോക്കാം വൈ വൂ സുക്കുവനാവുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കാരണം ഈ അക്ഷരം മലയാളത്തിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ വാഹിർ എന്ന് പറയേണ്ട അടുത്ത് ദാഹിർ എന്ന് പറയും ചിലപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നാവ് ഉള്ളിൽ വെച്ച് പറഞ്ഞാൽ ഈ കാണുന്ന ഊനിലാണ് വെച്ചതെങ്കിൽ എന്ന് പറയുന്ന വണ്ണിച്ചു പറയേണ്ട ലാ ലായിപ്പോവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വായക്കുള്ളിൽ ശബ്ദം നിറഞ്ഞിരിക്കണം അപ്പോഴാണ് എന്ന് പറയുന്ന അക്ഷരം നമുക്ക് ഉച്ചരിക്കാൻ കഴിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നോക്കൂ കാറ്റ് നടക്കാൻ പാടില്ല കാറ്റ് നടന്നാൽ നേരത്തെ പറഞ്ഞ സ ആയി ആയി പോരുത് ഹാഫിഫ് അപ്പൊ കാറ്റ് നടക്കാൻ പാടില്ല ചില ആളുകൾ എന്നാ പറയുക ഉറുദുക്കാർ പറയുന്നത് കണ്ട് മലയാളികളും അതേപോലെ തന്നെ ഈ രൂപത്തിൽ ഉച്ചരിക്കുന്നുണ്ട് വലിയ തെറ്റാണ് ഹാഫിസ് എന്നോ ഹാഫിസ് എന്നോ അല്ല ഹാഫിൽ അള്ളാഹുവിൻ്റെ പേര് കൂടിയാണ് അൽ ഇതിലെല്ലാം ഈ അക്ഷരമാണുള്ളത് അതേപോലെ നിങ്ങൾ നോക്കൂ ശബ്ദം നീളുന്നു നിങ്ങൾ പറഞ്ഞു നോക്കൂ ഔ എന്നല്ല ശബ്ദം നീട്ടു ഔ ഇങ്ങനെയാണ് അതേപോലെ വായ നിറഞ്ഞിരിക്കുക നേരത്തെ ഞാൻ കാണിച്ചു തന്നു ഈ കുബാക്ക് എന്ന് പറഞ്ഞാലും നാവ് അണ്ണാക്കിലേ കൂടുതൽ അടുത്തിരിക്കുക അണ്ണാക്കിൻ്റെയും നാവിൻ്റെ ഇടയിൽ ശബ്ദം ഇങ്ങനെ തങ്ങി നിൽക്കും വ വീ വൂ എടോ